കണ്ടോ ഞാൻ എന്റെ മാതാവിനെ സാന്ത്വനപ്പെടുത്തിയത്? ഗോപാലക, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിനക്കെന്തോ ദിവ്യശക്തി ഉണ്ടെന്ന്. പക്ഷേ ഗുരുനാഥൻ നിന്റെ ഗുണങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, ദോഷങ്ങളെ കുറിച്ച് പറഞ്ഞതേയില്ല. ഞാൻ രാധയാണ്, നിന്റെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങും. ഗുരുനാഥ, ഞങ്ങൾ അങ്ങയുടെ കൃതജ്ഞരാണ്. അങ്ങ് ഞങ്ങളുടെ എല്ലാ സംശയവും എല്ലാ ഭയവും ദൂരീകരിച്ചു. നിന്റെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും നന്ദ. യശോദെ, നീ യാഥാർത്ഥ്യത്തെ കുറിച്ച് അജ്ഞയാണ്. നീ ഇന്ന് പ്രപഞ്ചപാലകനായ സാക്ഷാൽ നാരായണനെയാണ് ദർശിച്ചതെന്നുള്ളതാണ്. ഇതു ഭക്തി തന്നാത്മശക്തി, ഇതു ഭക്ത ശിരോമണിയാം രാജൻ ആനന്ദ നർത്തനമാടുമ്പോ ആത്മഹർഷത്തിൻ പൂവിരിയും. ഴികളേഴിൻ അധിപതിയല്ലോ, ഉലകീരേഴിൻ നായകനല്ലോ. ശത്രുക്കൾക്കോ കനലിൻ സൂര്യൻ, മിത്രങ്ങൾക്കോ കുളിർനിലാവ്. ഇതു കംസൻ, 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 ഇതു കംസൻ. വരൂ എന്റെ പ്രിയപ്പെട്ട പത്നി പ്രാപ്. അസ്തി, സുസ്വാഗതം. ഭഗവാനെ, ഇതെല്ലാം പശ്ചാത്താപം. ഞാൻ പശ്ചാത്തപിക്കുകയാണ് അസ്തി. വിവാഹ ദിനം മുതൽ ഞാൻ നിന്നെ എത്ര ദുഃഖിപ്പിച്ചു, നിന്റെ മനസ്സിനെ എത്ര വേദനിപ്പിച്ചു ഞാൻ. അതുകൊണ്ട് നിന്നെ ഇന്ന് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആനന്ദോത്സവം ആഘോഷിക്കുന്നത്. വരൂ പ്രിയെ, എൻ്റെ ഈ ആനന്ദോത്സവത്തിൽ പങ്കെടുത്ത് ഈ നിർഭാഗ്യവാനായ കംസനെ പശ്ചാത്തപിക്കാനുള്ള അവസരം നൽകൂ. വരൂ. ഭഗവാനെ. വേണ്ട അസ്തി, നീ എന്നോട് ക്ഷമിക്കുന്നവരെ ഞാൻ ഒന്നും കേൾക്കില്ല. എത്ര നിർഭാഗ്യവാനാണ് ഞാൻ. അവൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ പ്രിയെ പ്രിയെ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നീ എന്നെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കിയതേയില്ല. നിനക്ക് എന്താ കണ്ടൂടെ? ഞാൻ വണ്ടി ഉയർത്താൻ സഹായിക്കുകയാണ്. എനിക്ക് ജ്യേഷ്ഠനോട് ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. കണ്ണ, ഞാൻ ഒരു പ്രധാന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവശക്തിയും പ്രയോഗിക്കൂ. എന്ത് ശിക്ഷ നൽകണം ചാണൂര? മരണശിക്ഷ ഭഗവാനെ. പറഞ്ഞത് കേട്ടോ നീ? മരണശിക്ഷ. നീ പറഞ്ഞത് കേട്ടോ? മരണശിക്ഷ ലഭിച്ചത് എന്തിനാണെന്ന് അറിയുമോ? ഇനി അടുത്ത ജന്മത്തിലെങ്കിലും നിന്റെ മുഴുവൻ കടമയും നിറവേറ്റണം. മനസ്സിലായോ? ഭഗവാൻ കംസന്റെ യശശരീരിയായ പത്നി അസ്തി. ഋഷഭാനുരാജൻ, താങ്കളുടെ 100,000 ഗോക്കൾക്ക് വേണ്ടി ഗോകുലത്തിൽ നിർമ്മിച്ച ഏറ്റവും ഈടുള്ള കയർ തയ്യാറായിട്ടുണ്ട്. ഗോക്കൾക്കും സന്തോഷമാവും. പറഞ്ഞത് ശരിയാണ് ദാമോദര. ഗോകുലത്തിലെ കയർ വളരെ പ്രശസ്തമല്ലേ? അതുകൊണ്ടല്ലേ എന്റെ ഗോക്കൾക്കുള്ള കയർ ഇവിടുത്തെ ചണം കൊണ്ട് നിർമ്മിക്കുന്നത്. കീർത്തി, ഇത് കറുത്ത ഗോവിന്റെ നെയ്യാണ്. ഇത് ബർസാനയിൽ കൊണ്ടുപോയി രാധയ്ക്ക് ഭക്ഷിക്കാൻ നൽകും. അവളെ ഒരിക്കലും ഇനി ദൃഷ്ടിദോഷം ബാധിക്കില്ല. എവിടെ പോയി എന്റെ കണ്ണൻ?
സാധാരണ ആരോടും ഒരിക്കലും ക്ഷമിക്കാത്ത രാധ കണ്ണനോട് ക്ഷമിച്ചിരിക്കുകയാണ്. പുത്രി രാധ, കണ്ണനെയാണോ അന്വേഷിക്കുന്നത്? അമ്മായി, ഞാൻ രാധയാണ്, ഞാൻ ആരെയും അന്വേഷിക്കാറില്ല. പക്ഷേ ഈ കണ്ണൻ എവിടെ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണ, നീ എന്താണ് ഈ പറയുന്നത്? വീണ്ടും ഒരു അസുരനോ? അതും നമ്മുടെ ഗോകുലത്തിൽ? ശ്രേഷ്ഠ, പതുക്കെ, ഇതെങ്ങാനും ഗോകുലവാസികൾ കേട്ടാൽ അവർ ഭയഭീതരാകും. കണ്ണ, ഞാനിത് വിശ്വസിക്കില്ല. അഥവാ വിശ്വസിക്കണമെങ്കിൽ ഒരു കാര്യം നീ എന്നോട് പറയണം. ഈ അസുരന്മാരുടെ സൂചന നിനക്കെങ്ങനെയാണ് ആദ്യം ലഭിക്കുന്നത്? ദയനീയമായ ശബ്ദം ആരുടേതാണെന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. കണ്ണ, ഇത് ദയനീയ ശബ്ദമല്ല, ഇത് അപശകുനത്തിന്റെ ശബ്ദമാണ്. അപശകുനമോ? പക്ഷെ മാതാവേ, ഇതൊരു വൈശമ്യത്താൽ സഹായം ആവശ്യപ്പെടുകയാണല്ലോ. ദുഃഖകരമായ സ്വരത്തിൽ അപശകുനമോ? അതെങ്ങനെയാണ് മാതാവേ? കണ്ണ, ഇത് ചോദ്യം ചോദിക്കാനുള്ള സമയമല്ല, ഉറങ്ങാനുള്ള സമയമാണ്. വരൂ, കിടക്കൂ. പിതാവേ, ആരായിരിക്കും ഈ രാത്രി സമയത്ത് ദയനീയ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? കണ്ണ, കണ്ണ, ഇത് ചണ്ഡാലിനിയുടെ ശബ്ദമാണ്. ശ്മശാനത്തിൽ വസിക്കുന്ന ചണ്ഡാലിനി. വളരെ വൈകിയിരിക്കുന്നു, പിതാവിനെ ഉറങ്ങാൻ അനുവദിക്കും. കണ്ണനും ഉറങ്ങും. പിതാവേ, ശ്മശാനത്തിലെ വല്യമ്മ എന്തിനാണ് ഇങ്ങനെ ശബ്ദം പുറപ്പെടുവിക്കുന്നത്? കണ്ണ, കണ്ണ, ഇതൊരു സാധാരണ ശബ്ദമല്ല. ചണ്ഡാലിനെ യമദേവനോട് മൃത്യുവിനായി യാചിക്കുകയാണ്. മൃത്യുവിന് യാചനയോ? പക്ഷെ പിതാവേ, നാം ഭഗവാനോട് ജീവന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ ഈ ചണ്ഡാലിനി മൃത്യുവിനായി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഓരോരുത്തരും മരിക്കുമ്പോൾ അവരുടെ ശരീരം ശ്മശാനത്തിലാണ് ദഹിപ്പിക്കുന്നത്. അങ്ങനെ ചിതകൾ എരിയുമ്പോഴാണ് ചണ്ഡാലിനിക്ക് ഭക്ഷണം ലഭിക്കുന്നത്. അതാണ് അവരുടെ ഉപജീവന മാർഗം. എനിക്ക് തോന്നുന്നത് ശ്മശാനത്തിലെ വല്യമ്മ മറ്റുള്ളവരുടെ മൃത്യുവിനല്ല, സ്വന്തം ഭക്ഷണത്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് യമദേവനോട്, അല്ലേ പിതാവേ? പിതാവേ, ഭക്ഷണത്തിനു വേണ്ടി യമദേവനോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് പ്രയോജനം? നന്ദരാജൻ, ഈ കൊടും അപരാധത്തിന് ഒരു ശിക്ഷയേ ഉള്ളൂ, ജീവിതത്തിന്റെ അന്ത്യം. എന്നുവെച്ചാൽ മരണശിക്ഷ. വിധി ഒരാളിൽ നിന്ന് അയാൾക്കുള്ള പ്രതിഫലം അപഹരിച്ചാൽ അവർക്ക് പിൽക്കാലത്ത് ഏറ്റവും മഹത്തരമായ ഒന്നായിരിക്കും ലഭിക്കുന്നത്.